ഇതെങ്ങനെയൊക്കെ ഉണ്ട്? 5 കിലോ ഉണ്ട് കേട്ടോ, ഉറപ്പാ 5 കിലോ ഉണ്ട്. നമ്മളെ നമ്മൾ പിന്നെ കൂടുതൽ പറയുന്നില്ല, കൈ കാത്തിട്ടുണ്ട്. നല്ലൊരു ഹുക്ക് ആയിരുന്നു, മറ്റു കഴിക്കണം. അപ്പം എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് നമുക്ക് പിടിച്ചു തന്നെ ഈ സാധനം ഫോണിലൂടെ 35 ഗ്രാം ഹുക്കിനങ്ങ് നോക്കിയേ. എന്റെ അര അരയുടെ ഓർമ്മ മൊത്തം ഉണ്ട്, വായിക്കത്തുണ്ട്. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും വിഷിംഗ് സ്പൂണിൻ്റെ പുതിയ വീട്ടിലേക്ക് സാധനം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാളയാണ് ടാർഗറ്റ് ചെയ്യുന്ന സ്പൂൺ അറിഞ്ഞ കേട്ടോ. കുറേ കാണുന്ന സ്ഥലം കണ്ടല്ലോ, നമ്മുടെ മെയിൻ സ്ഥലം തന്നെ പമ്പയാറ് തന്നെ. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ക്യാമറമാൻ ഒരാളും കൂടെ ഉണ്ട് കണ്ടല്ലോ. അപ്പോൾ അതെ, നമുക്ക് കുറച്ച് സാധനമൊക്കെ വന്നായിരുന്നു. ലൂക്കാനയുടെ ക്യാപ്പ്, ലൂക്കാനയുടെ ടീഷർട്ട്, ലൂക്കാനയുടെ ബ്രൈഡൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ നമ്മുടെ റോഡൊക്കെ പഴയ റോഡ് തന്നെ, പെന്നിൻ്റെ സ്ക്വാഡ്രൺ ഷിമാനോ എഫക്സിൻ്റെ ന്യൂ മോഡൽ. ഇതിനകത്ത് രണ്ട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ബ്രൈഡ് ബ്രൈഡ് നമ്മുടെ ലൂക്കാനയുടെ റെനോ 2P 0.23 mm 30 LB ബ്രൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന സ്പൂൺ ലൂർ എന്ന് പറഞ്ഞാൽ, ഇതേ ലൂക്കാനയുടെ 35 gram ഗോൾഡും സിൽവറും കളർന്ന ഒരു കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നറിയത്തില്ല, നമ്മൾ നേരെ കാസ്റ്റിങ്ങിലോട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മച്ചാൻ. അപ്പോൾ അതെ, നമ്മൾ വാള അടിക്കാനുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളതെ ഇവിടെ ആണ് ഇന്ന് വാള അടിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വാള കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴമുള്ളടത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്പൂൺ ലൂറാണ് കേട്ടോ. അണ്ടർ വാട്ടർ ലൂറും നമ്മൾ യൂസ് ചെയ്യും, പക്ഷേ ആഴമുള്ളടത്ത് കൂടുതലും റിസൾട്ട് ഉള്ളത് നമ്മുടെ ഈ സ്പൂൺ ലൂറിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പോൾ വാള അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനൊന്ന് പറയാം, ബിഗിനേഴ്സ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടി കേട്ടോ. കാരണം കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ വാള അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഡ്രാഗ് ഫുൾ ടൈറ്റ് ഇടരുത്. ഒന്ന് മീൻ ഒന്ന് ഹുക്കാകുന്ന രീതിയിൽ ഇടാവുള്ളൂ. കാരണം ഏതെങ്കിലും വലിയ മീനാണോ അടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മീൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും ഫുൾ ഡ്രാഗ് ഇടരുത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഇതിന് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. കാരണം ഇതിനൊക്കെ ഉള്ളൊരു നെക്കയിലിടുന്നൊരു എന്തെങ്കിലും ഇതോ അണക്കാനൊരു തൊപ്പിയോ പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇതുണ്ടോ ഓപ്പൺ ഹുക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മേത്ത് ഇവിടെയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇത് അത്യാവശ്യം അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എറിയുമ്പോഴത്തേക്ക് അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ മാക്സിമം ഇതിനൊക്കെ ഉള്ളൊരു നെക്കാഫും ഒരു തൊപ്പിയൊക്കെ വെച്ച് മാക്സിമം നിങ്ങൾ കാസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ കാസ്റ്റ് ചെയ്തിട്ടിട്ട് ഇപ്പം കേട്ടോ നമ്മുടെ സ്പൂൺ നമ്മൾ മാക്സിമം ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തേ, നൂല് നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നതിനു വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ നൂല് നിൽക്കും, സ്പൂണൊന്ന് താഴാനുള്ള സമയം കൊടുക്കണം. നമ്മൾ ഉടക്കില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് നിന്ന് കഴിയുമ്പം നമ്മൾ തിരിച്ചിട്ടിട്ട് എന്തും വേണ്ടി മാക്സിമം പതിയെ റിട്ടർ ചെയ്യുക, അത്രയും പതിയെ റിട്ടർ ചെയ്യുക. അപ്പം മീൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഉടക്കുള്ള സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ. കാരണം നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് നല്ല ധാരണകളുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. പിന്നെ സ്ട്രൈക്ക് കിട്ടി കഴിയുമ്പോൾ ബാക്കിയെല്ലാം പറയണൊക്കെ, നമ്മൾ ചെറിയ ഹുക്കപ്പ് കൊടുത്ത് മീനെ ലാൻഡ് ചെയ്ച്ച് കയറ്റുക. പിന്നെ എന്തെങ്കിലും കിട്ടുമെന്നറിയത്തില്ല, നമുക്ക് ബാക്കി നേരെ വീഡിയോയിലോട്ട് പോയി കാണാം കേട്ടോ. അപ്പം ഇനിയുള്ള വിഷൽ നമ്മുടെ ഒന്നില്ല ഹെഡ് മൗണ്ട് അല്ല ചെസ്റ്റ് മൗണ്ടിലുള്ള വിഷലായിരിക്കും. മീൻ കിട്ടി കഴിയുമ്പോൾ ബാക്കി നമുക്ക് പറയാം. ഓക്കെ, തൊട്ടുപോരല്ലേ ഇരുന്ന്.
ഇതുപോലെ ഇത് നല്ല സൗണ്ടും ഉണ്ട് അങ്ങോട്ട് അതാ പറഞ്ഞു മീൻ കിട്ടും അതിനകത്ത് ഉറപ്പാ നല്ല ലോങ്ങും പോയത് ഇരുന്നെറിഞ്ഞിട്ടാളാ കുഴപ്പമില്ല അത് മതി ഇത്തിരി വലിച്ചങ്ങെറിഞ്ഞാൽ മതി അടിച്ചിരിച്ചു ക്യാമറ മീൻ അടിച്ചു മീൻ അടിച്ച് ക്യാമറ മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലൊന്നെടുത്ത് കാണിക്കുന്നില്ല വാള തന്നെയാണ് ഓക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് വാള കേട്ടോ മൊത്തം കയറി ചുറ്റി ഏ ചെയ്യ അടിക്കും ഞാൻ ഗ്രിപ്പർ ഇട്ടിട്ട് കാണിക്കാം ഇഷ്ടപ്പെട്ടു ഏ പരിപാടിയല്ലേ അതാ നിന്നോട് ഞാൻ വിളിച്ചേ നമ്മൾ വൈകുന്നേരം വരുന്നതിനായിട്ട് അല്ലേ ഈ തിളക്കം കണ്ടിട്ടേ ഈ വരുന്നത് അച്ഛാ മാറി നമ്മുടെ കണ്ട ഇന്നത്തെ ഫസ്റ്റ് വാള കേട്ടോ അപ്പം ഞാനുണ്ട് ജിത്തുണ്ട് ജിത്തേ അപ്പം വലിയ സൈസൊന്നും അല്ല ഒരു ഒരു കിലോയ്ക്ക് അടുത്തുണ്ടല്ലോ കേട്ടോ നമുക്കിന്ന് അടിച്ച ലൂറ് ഉണ്ടല്ലോ അതെ സ്പൂൺ ലൂറാണ് കേട്ടോ സ്പൂൺ ലൂറല്ലാണ് വാള ഇട്ടിരിക്കുന്നത് നാടൻ വളയെന്ന് പറയും എൻ്റെ വായിക്കകത്ത് നിറച്ച് പേനും പേനുണ്ട് കേട്ടോ അങ്ങനൊക്കെ തന്നെ നല്ല അരവുള്ള പല്ലുകളാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഓരോ ലീഡർ ലൈനൊക്കെ ഇടുക വളയടിക്കാൻ പോകുമ്പോൾ മിസ്സായിരിക്കും ഇവനെ നമുക്ക് വലയ്ക്കാത്തിട്ട് മതിയാക്കാം കേട്ടോ അല്ല ഇവൻ ചാടിപ്പോവും ഓക്കെ അപ്പോൾ അവനെ സേഫാക്കിയിട്ടിട്ടുണ്ട് കുഞ്ഞു വള്ളം അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തെ ഇവനെ വേറെ രീതി ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇവനെ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ചാകാതെ ഇങ്ങനെ കിടന്നോളൂ ഓക്കെ ഇപ്പം തന്നെ ചത്തൻ തോന്നുന്നു പക്ഷേ കിടന്നോളൂ അപ്പോൾ അവനെ നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ടോ ചാർ ഓക്കെ അങ്ങനെ നമുക്ക് അടിച്ച് ലൂറി ഞാൻ കാണിച്ചു തരാം ഇതേ നമ്മുടെ ലൂക്കാനയുടെ സ്പൂൺ ലൂറാണ് കേട്ടോ ഒരു ഗോൾഡും ഒരു സിൽവറും കൂടെ ഉള്ളൂ 35 ഗ്രാമിൻ്റെ സ്പൂണാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ വാള അടിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനല്ലായിരുന്നു ഇത് ആലപ്പുഴയ്ക്ക് പോയിരിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും കിട്ടുമെന്ന് നോക്കാം നമ്മൾ പിന്നെ അതിനൊക്കെ തന്നെ ബ്രൈഡ് നമ്മൾ മാറിയായിരുന്നു ബ്രൈഡ് നമ്മളല്ല ലൂക്കാനയുടെ റെനോ 2P 9X ബ്രൈഡാണ് കേട്ടോ നല്ല ബ്രൈഡാണ് അത്യാവശ്യം ലോങ് കാസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അടുത്ത കാസ്റ്റ് ചെയ്യട്ടെ വള്ളം നമ്മൾ ഈ ആറിൻ്റെ നടുക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ മറ്റേ ഇട്ടിട്ടുള്ള പരിപാടിയാണ് വലിയ മീൻ വരുന്നോ
ഒക്കെ മാറിയിരിക്കുന്നുണ്ട്. മാറിപ്പറന്നുണ്ട്. മീന ഇല്ല ഇല്ല. ഓ ഹെവി 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 എന്താ വെച്ചാൽ മറ്റേ ഹെവി മീൻ ഹെവി മീൻ ഹെവി 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 മീൻ അമ്മാറ്റി അത് ഫൂ മാറ്റി അയ്യോ ഇത്ത ചമര ഹെവി 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 സാധനം കേട്ടോ ഹെവി 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 വള്ളം വലിച്ചോണ്ട് പോകുന്നുണ്ടോ അയ്യോ എൻ്റെ അമ്മി എണീറ്റിക്കണം ഓ അയ്യോ ഹെവി 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 അയ്യോ ഹെവി 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 ഓടട്ടെ 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 എൻ്റെ അമ്മി ഫൈറ്റ് ഫൈറ്റ് തന്നെ ഫൈറ്റ് കേട്ടോ അയ്യോ മീനാണക്കട്ടെ മീനാണക്കട്ടെ നല്ല ഹുക്കായിട്ടുണ്ട് ഉറപ്പാ എൻ്റെ അമ്മ മീനാണക്കട്ടെ നല്ല ഹുക്കായിട്ടുണ്ട് ഉറപ്പാ എൻ്റെ അമ്മ ഇതെന്തോട് മീനൊന്ന് കാണട്ടോ വെച്ചാൽ മരെ അയ്യോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അയ്യോ എടി എന്തോട് അയ്യോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അയ്യോ എടി എന്തോട് അയ്യോ എൻ്റെ കൈ കഴിക്കുന്നു കളിക്കട്ടെ 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 നീ ഓടിക്കടോ ഓടിക്കും എനിക്ക് വയ്യ നീ ആയിട്ട് കളിക്ക ദൈവം അണച്ചിട്ടൊന്നും ഇല്ല ഞാൻ അണച്ച് അയ്യോ ഒന്നും കാണുന്നില്ല എന്തോട് എൻ്റെ അമ്മ എൻ്റെ എന്തോട് എൻ്റെ അമ്മ എന്റെ ദൈവം ഗ്രിപ്പർ ഗ്രിപ്പർ എടുക്കട്ടെ ഹെവി സാധനം കേട്ടോ കളയല്ലേ എങ്ങനെ എടുക്കും നീ എങ്ങനെ എടുക്കും നീ എങ്ങനെ ഗ്രിപ്പർ ഇട്ടെടുക്ക് എടുക്കൂ ഇതിന് എന്നാ എടുക്കാൻ ഇനി എന്റെ മച്ചാമാരെ നീ വണ്ട വള്ളം കരക്കട്ടിട്ട് എന്റെ പൊന്ന് മച്ചാമാരെ ഇത് ഈ സോണത്തിൽ നിങ്ങൾ കണ്ടു ഇതെന്തോ ഇത് അങ്ങോട്ട് അങ്ങോട്ട് വിടും അങ്ങോട്ട് വിടും എൻ്റെ മച്ചമ്മരെ എന്നെ പറയാനാ ആദ്യമായിട്ട് ഇത്രയുള്ള സാധനം എന്തോടെ ഇത് എൻ്റെ കൈയൊക്കെ ഇടുന്ന് വിറയ്ക്കുന്നുണ്ട് ഇതേ ഈ ഒന്നും പറയാനില്ല ആദ്യമായിട്ടാണ് ഇത്രയുള്ള സാധനം ഞാൻ പിടിക്കുന്നത് കേട്ടോ അയ്യോ എൻ്റെ പൊന്നെ മച്ചമ്മരെ ഞങ്ങളുടെ വള്ളം തന്നെ അങ്ങോട്ടൊന്ന് വിടുവാണ് നമുക്കൊന്നും പറയാനില്ല കാരണം ഈ സാധനത്തിന് ഈ വള്ളത്തെ ഇട്ട് കാണിക്കാൻ പറ്റില്ല കരയ്ക്ക് ഇരട്ടി നല്ല വൃത്തി ആ കരയ്ക്ക് ഇരട്ടി നല്ല വൃത്തി കാണിച്ചു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയൊരു നാടൻ വള ഞാൻ കാണുന്നത് ഉറപ്പാ ഇത്രയും വലിയൊരു മീനെ ഇതുവരെ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ ഇതെത്ര കിലോ ഉണ്ട് അഞ്ചാറ് കിലോ ഉണ്ട് മച്ചാമാരെ വാഹ അല്ല സോറി വാള ഞാൻ അവിടെ ചെന്നൊരു കാണിച്ചു തരാം വിടു 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 പെട്ടെന്ന് വിടു അപ്പം ഞങ്ങൾ എൻ്റെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം കരക്കിട്ടിട്ട് ഞാൻ വൃത്തി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ പൊന്ന് മച്ചാമാരെ ഇതേ നമുക്ക് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു മീൻ കിട്ടുന്നത് കേട്ടോ കാരണം ഞങ്ങളിതിനെ കണ്ടിട്ട് പോലുമില്ല നമ്മുടെ സാധാരണ പാടമൊക്കെ പറ്റിക്കുമ്പം കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ചെറിയ സൈസിനാണ് കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ മീനെ വന്നിട്ട് ഒന്ന് എടുത്ത് കാണിക്കുക
നമ്മൾ കരക്ക് കയറിയിട്ടാണ് കേട്ടോ മീനെ കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ മീനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തെ തന്നെ വെച്ചാൽ എടുക്കുന്നത്. എൻ്റെ ദൈവം, ഇത് കണ്ടോ മച്ചാൻ മരം നിങ്ങൾ. ഇതിൻ്റെ നീളം ഞാൻ ഒന്ന് കാണിച്ചു തരാം. നീളം കഴിയില്ല എടുക്കും. ആ നമ്മുടെ ക്യാമറയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാവുന്ന അറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ നീളം ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ നീളം കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ കണ്ടല്ലോ, മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. ബാക്കിലോട്ട് ഒന്ന് ഇറങ്ങി കാണിച്ചേ. ആ അടുത്ത് വെച്ച് കാണിച്ചു. കാണുന്നില്ല. ആ എൻ്റെ നീളം കണ്ടല്ലോ. എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അരയുടെ വലിപ്പം കേട്ടോ, എൻ്റെ അരയുടെ വലിപ്പം. ഇതിൻ്റെ വാ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വാ ഉണ്ടല്ലോ, നമ്മുടെ സ്പൂൺ ഇരിക്കുന്ന ഉണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ വേണം പിടിക്കുക, അതാ നല്ല ഇച്ചിരി മീശ കണ്ടു. കണ്ടല്ലോ ഇതെങ്ങനെയൊക്കെയുണ്ട്. ഒരു 5 kg ഉണ്ട് കേട്ടോ, ഉറപ്പാ 5 kg ഉണ്ട്. നമ്മുടെ തൂക്കാനുള്ള വെയിറ്റ് മെഷീൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, കേട്ടോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ തല കണ്ടു, മീനെ കണ്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇവനും ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ കരക്ക് കയറി കൂരി കേട്ടോ. മച്ചാമാരെ, ഹെവി ഐറ്റം, ഹെവി. ഇതിൻ്റെ പല്ലൊക്കെ കണ്ടോ, നമ്മൾ പിന്നെ കൂടുതൽ പറയുന്നില്ല. കൈ അകത്തേറ്റിട്ട എങ്ങനെയുണ്ട് ഹെവി ചാനം. അയ്യോ സത്യം കേട്ടോ, ഇത് ആദ്യമായിട്ട് ഇത്രയും കണ്ട് സാധനത്തിന് കിട്ടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഹുക്കിയാണ് കാണിച്ചു തരാം. ഇതേ സ്പൂണൊക്കെ അങ്ങ് വിഴുങ്ങി കേട്ടോ, സ്പൂണൊക്കെ ചുമ്മാ കിടക്കും വായിക്കത്. ഉണ്ടല്ലോ എൻ്റെ ചേളക്കകത്തുള്ള നല്ലൊരു ഹുക്കായിരുന്നു. മറ്റേ സാധനം അയക്കണം. വൈകാറല്ലേ, നല്ല ഹുക്കായിരുന്നു കേട്ടോ, ചെകളക്കകത്ത് ആയതുകൊണ്ട് തന്നെ. പിന്നെ അടക്കും നോക്കട്ടെ. ആ അങ്ങനെ നമ്മൾ ഹുക്ക്, ഓ പിന്നെ ഹുക്കാക്കി എടുക്കാം. മറ്റേ പേരെടുക്കണം. ആ പ്ലെയർ ഇങ്ങനത്തെ ഇവിടെ ഇട്ടു ഇവിടെ. അയ്യോ ഏ ഇതിൻ്റെ വാ ഉണ്ടോ മച്ചാൻ മരം, നിങ്ങൾ ഇതിൻ്റെ വാ നിങ്ങൾ നോക്കിയോ, വാ നോക്കിയോ നിങ്ങൾ. ഇതിൻ്റെ പല്ലു ഉണ്ടോ നിങ്ങളിത്? മൊത്തം ആരവാണ് കേട്ടോ. ഈ ലീഡർ ലൈൻ ഇട്ടിട്ടില്ലായിരുന്ന ഉറപ്പായിരുന്നു മീൻ മിസ്സായനെ. ആണോടേ, കാരണം അത് കണക്ക് പല്ലുള്ള മീനാ. ഇതേ ഗ്രിപ്പറിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഒരു ഗോപ്രേ ഉള്ളൂ, അപ്പം ക്യാമറയ്ക്കകത്ത് ഇത് കിട്ടുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ആദ്യം ഇപ്പം നമുക്കൊരു നല്ല സ്ട്രൈക്ക് ആണ് കേട്ടോ. അപ്പോൾ ഐവ കണ്ടല്ലോ, ജിങ്ക ജിലാക്കി സാധനം, ജിങ്ക ജിലാക്കി, ജിങ്ക ജിലാക്കി. അയ്യോ അപ്പം എന്താണ് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മച്ചന്മാരെ. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടു നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വർഷത്തിൽ 1-2 തവണയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ വലിയ മീനൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് ഇതിനകത്ത് ആരും കാണാത്ത സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ടേ കാണുന്നത് ഇവന്. അതുകൊണ്ടാണ് ഞങ്ങൾ കരയ്ക്ക് വരുന്നത്. നമ്മളുടെ അവിടെയാണ് കാസ്റ്റ് ചെയ്തത് കണ്ടല്ലോ, നമ്മുടെ അവിടെ വള്ളം കിടക്കുന്നുണ്ടോ, കുഞ്ഞുവള്ളോ. ഈ കുഞ്ഞുവള്ളത്തിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റ പാട് ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ ക്രെഡിറ്റ് ഞാൻ ഇതിനൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ക്രെഡിറ്റ്, ഇന്നത്തെ ക്രെഡിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, മീനെ താഴെ വെക്കുവാണ് കൈ കഴിക്കുന്നത്. എൻ്റെ കാല മീനുകൾ കഴിക്കും, കാല് വെച്ച് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ക്രെഡിറ്റ് നമുക്ക് മെയിനായിട്ട് എൻ്റെ രണ്ടെണ്ണത്തിന് കൊടുക്കാനുള്ള കേട്ടോ. കാരണം ഇത്രയും വലിയ മീനെ നമുക്ക് പിടിച്ചു തന്നെ ഈ സാധനം സ്പൂണിലൂറ്, 35 g സ്പൂണിലൂറ് കേട്ടോ. ഹുക്കിനങ്ങ് ഒരു കുഴപ്പമില്ല, ഹുക്കൊന്നും വളഞ്ഞിട്ട് പോലും ഇല്ല. അത് കണക്ക് തന്നെ അതെ റെനോടെ റെനോ 2P ബ്രൈഡ്. അപ്പോൾ താങ്ക് യു സുരേഷ് സാർ, നമുക്ക് ഈ സാധനം അയച്ചു തന്നെ. ചിലപ്പോൾ എൻ്റെ നേരത്തെ കിടക്കുന്ന ബ്രൈഡാണ് ചിലപ്പോൾ പൊട്ടിപ്പോയത്, അത് നമ്മൾ കുറേ നാളായി. കാരണം നമ്മുടെ പൈസയൊക്കെ കമ്മിയായതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ മീനെ കയറ്റിയ ബ്രൈഡാണ് കേട്ടോ, നമ്മുടെ റെനോടെ 2P ബ്രൈഡ്, 9X ബ്രൈഡാണ്. അച്ചമ്മരെ നിങ്ങളൊന്നും നോക്കണം, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു ലൂക്കാനയുടെ സ്പൂണും വാങ്ങിച്ചു, ലൂക്കാനയുടെ ഈ ബ്രൈഡും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ FX പെന്നിൻ്റെ സ്കോട്ടറാണ്, അതിനെക്കുറിച്ച് നമ്മളിപ്പം പറയുന്നില്ല. കാരണം നമ്മുടെ ഇരിക്കുന്ന എപ്പോഴും നമ്മളത് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഇനി നമ്മളവിടെ കാസ്റ്റ് ചെയ്യും കേട്ടോ. എന്തായാലും കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂക്കാനയുടെ പുതിയ ടീഷർട്ട്, ലൂക്കാനയുടെ പുതിയ ക്യാപ്പ് എല്ലാം ഇട്ട് സെറ്റപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മീനെ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം, കാരണം ഇനി ഇതിനൊക്കെ തുറന്ന് കിട്ടിയില്ലെങ്കിലും. സൈസ് ഉണ്ടല്ലോ മച്ചാൻ വരെ, എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ നീളം. അപ്പം മീനിൻ്റെ നീളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നോക്കിക്കേ. എൻ്റെ അര അരയുടെ അവിടം വരെ മൊത്തം ഉണ്ട് നീളം. വായിക്കാത്തണ്ട് ഗോപ്ര കയറി പോകും കേട്ടോ, കാണിച്ചു തരാം. എന്തേ ഗോപ്ര അതിൻ്റെ, അയ്യോ ഒന്നര കെട്ടിക്ക്, ഒന്നര കെട്ടിക്ക്. ഗോപ്ര ഗോപ്ര വേണേ ഇത് വിഴുങ്ങും കേട്ടോ, ഗോപ്ര വിഴുങ്ങും. അമ്മ അമ്മാതിരി മീനാ, കണ്ണൊക്കെ. ഗ്രിപ്പറിൻ്റെ ഇപ്പുറത്ത് ഒന്ന് മുട്ടു മുട്ടു കേട്ടോ എൻ്റെ മീശ. അതെ ഉണ്ടോ ഗ്രിപ്പറിൻ്റെ ഏട്ടാ നീളം നിങ്ങൾക്ക് അറിയാലോ. നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ പിടിച്ചു മീനെ.
ഓക്കെ, അപ്പം നമ്മൾ ഇവനെ ഒന്ന് മാറ്റിയിടുവാണ്. ഇവനെ മാറ്റിയിടുന്നതാണ് ആ കുഞ്ഞ് കുഞ്ഞുണ്ടാപ്പറി മീനൊന്നും ഞാൻ കാണിച്ചില്ല. നമ്മുടെ ഒരു കുഞ്ഞുണ്ടാപ്പറി കിടപ്പുണ്ട് കേട്ടോ, അവനെ ഇവനെ കൂടെ ഒന്ന് കാണിച്ചിട്ടാ. അത് വേണം ഇത് വെട്ടി തിന്നുമല്ലേ, അതിന് ഇത് വേണം വെട്ടി തിന്നു. അപ്പൊ ഇന്നത്തെ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഈ ഈ മീനെ ഇതിനെ കൂടെ നിങ്ങൾ കണ്ടോ വെച്ചാൽ മതി. ഇത് നോക്കി, ഇത് രണ്ടും കൂടെ കിടക്കുന്ന നോക്കി. ഇതിനെ ഇത് വെട്ടുന്ന അത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഇതിനെ ഇതിന് കഴിക്കാം. അമ്മാതിരി സൈസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ പരിപാടി നടത്തുന്നില്ല, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് തന്നെ വാള അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇവനെ ഇതിനകത്ത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയറത്തില്ലാത്ത കയറത്തില്ല, നമ്മൾ കയറെടുത്ത് കെട്ടിയിടുവാണ് കേട്ടോ. അത് നടക്കുന്നില്ല, ഞാൻ വള്ളത്തിൻ്റെ കയർ അഴിച്ചിട്ട് വരാം. നമ്മൾ ഈ കയറല്ല കെട്ടിയിടുന്നത്, അതല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് കണ്ടിട്ട് പേടി വരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറമാൻ ഗ്രിപ്പറിടാൻ പേടിച്ചു പോയി കേട്ടോ. ഈ മീനെ കണ്ടിട്ട് പോയത് ഇത് പോയിരുന്ന ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇതിനൊക്കത്തൊരു മീനെ ഇനിയും കിട്ടത്തില്ല. ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മൾ അങ്ങോട്ട് പോയി മീനെ പിടിച്ചേണ്ടി വരുന്നത് കേട്ടോ, അങ്ങോട്ട് ചെല്ലുന്നു ഇടുന്നു. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനല്ല, നമ്മൾ നല്ലതായിട്ട് എഫോർട്ട് എടുത്തിട്ട് കേട്ടോ ഈ മീനെ പിടിക്കുന്നത്. ആ ഫിഷിങ്ങിന് പോകുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവനെ നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ, ചെറിയൊരു ഇതേ ഇതിനകത്ത് നമുക്ക് ഈ കുഞ്ഞാനെ പിടിച്ചിട്ടാണ് കേട്ടോ. അവിടെ കേട്ടോ, അപ്പോൾ ഇനി പരിപാടി തുടങ്ങി കേട്ടോ. ഇവൻ വള്ളത്തിൽ വന്നിട്ട് കെട്ടി വെച്ചാലേ ഉള്ളൂ, നമുക്കൊരു തൃപ്തി വരുത്തുള്ളൂ. ഓക്കെ, അച്ചമ്മരെ നമ്മൾ കണ്ട കാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ടയർഡായി കേട്ടോ. ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിന്ന് ടോട്ടൽ രണ്ട് മീൻ കിട്ടി, ഒരു ചെറിയൊരു വാളയും ഒരു ഒരു കിലോയ്ക്ക് അടുത്തുള്ള വാളയുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു അഞ്ചാറ് കിലോയ്ക്ക് അടുത്തുള്ളൊരു വാളയാണ് രണ്ടിത്. മൊത്തം ബ്ലഡായി കേട്ടോ. ഏ ഇതൊരു അഞ്ചാറ് കിലോയ്ക്ക് അടുത്ത വാളയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.